പ്രതാപൻ, പ്രതാപന് ആധാർ നമ്പർ എയർടെല്ലുമായി ലിങ്ക് ചെയ്യുന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ആ അനുഭവം ഒന്ന് വിവരിക്കാമോ? അതെ, ഞാൻ കഴിഞ്ഞ മാസമാണ് എന്റെ ആധാർ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നത്. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം. ആ, എന്റെ ആധാർ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തിരുന്നു. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ലിങ്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ എൽ പി ജി സിലിണ്ടർ ബുക്ക് ചെയ്യുന്നത്. എൽ പി ജി സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് അവർ സിലിണ്ടർ ഞാൻ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്താറുണ്ട്. ഞാൻ എനിക്ക് എൽ പി ജി സിലിണ്ടർ വീട്ടിൽ കൊണ്ട് തന്നതിന് ശേഷം സാധാരണഗതിയിൽ ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം എന്റെ SBI അക്കൗണ്ടിൽ സബ്സിഡി എമൗണ്ട് ക്രെഡിറ്റ് വരാറുണ്ട്. ഇത് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും സബ്സിഡി എമൗണ്ട് വരാത്തതുകൊണ്ട് ഞാൻ വീണ്ടും BPCL സൈറ്റിൽ കയറി നോക്കിയപ്പോൾ സബ്സിഡി എമൗണ്ട് എന്റെ എയർടെൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് കാണുന്നു. അങ്ങനെ ഒരു അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. എയർടെല്ലുകാര് എന്റെ മൊബൈൽ നമ്പറായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അത് NPCLയിലായിട്ട് ലിങ്ക് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നു. BPCLകാര് അത് സുഖമായിട്ട് ആ അക്കൗണ്ടിലേക്ക് എയർടെൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. എനിക്ക് ഈ പൈസ എടുക്കാനോ പറ്റില്ല. ഞാൻ എങ്ങനെയാണ് ഈ പൈസ എടുക്കുന്നത്? എവിടെ പോയിട്ടാണ് ഞാൻ എടുക്കുന്നത്? ഇത് എന്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ 29.46 രൂപയാണ് ഇത് സബ്സിഡി എമൗണ്ട് വന്നിരിക്കുന്നത്. കാര്യം നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും ഇത് ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ അവർക്ക് അർഹതപ്പെട്ട സബ്സിഡി എമൗണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി ഒരു കോർപ്പറേറ്റ് കമ്പനി ഈസി ആയിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഞാനിത് BPCLകാരായിട്ട് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ തന്ന റിപ്ലൈ എന്താണെന്നല്ല, എയർടെൽ ഹാസ് ആൾസോ ടേക്കൺ ബാങ്കിംഗ് ലൈസൻസ് വെയർ ഇൻ ദി മൊബൈൽ നമ്പർ ഈസ് അഡാപ്റ്റഡ് അറ്റ് അക്കൌണ്ട് നമ്പർ. Once Aadhaar is linked to the mobile number, same is updated against the account number also. Same is also updated at NPCI. Airtel's information being latest overrides the existing bank's information. Therefore, if you do not want to continue with Airtel Bank, you may please get your Aadhaar modified into the bank which you may prefer to get credited. Alternatively, you can change the mobile number from the system also. ഈ റിപ്ലൈ തന്നെ ഒരു അപഹാസ്യമായിട്ടുള്ള റിപ്ലൈ അല്ലേ ഇത്? ഒന്നുകിൽ ഞാൻ ആധാർ എന്റെ മോഡിഫിക്കേഷൻ നിന്ന് ഒരു ആധാറിൽ വരുന്ന മിസ്റ്റേക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ തന്നെ എന്താ ബുദ്ധിമുട്ട്? ഇനി എന്റെ ആധാർ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളുള്ള ഒരു ആധാറിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാം ഫർണിഷും എല്ലാ പർട്ടിക്കുലേഴ്സും കറക്റ്റാണ്. ഇനി ഞാൻ അതിലെങ്ങനെ മോഡിഫൈ ചെയ്യുന്നത്? ഇനി എനിക്ക് അല്ലെങ്കിൽ പറയുന്നത് കമ്പനി പറയുന്നത് എന്റെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ. ഞാൻ എന്തിനാ ചേഞ്ച് ചെയ്യുന്നത് എന്റെ മൊബൈൽ നമ്പർ?